കൽപ്പനയുടെ മരണത്തിൽ രാഷ്ട്രീയ നേതാക്കളും സിനിമാ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേരാണ് അനുശോചനം രേഖപ്പെടുത്തി വരുന്നത്. ഇപ്പോൾ ആർഎസ് വിമൽ നമ്മോടൊപ്പം ചേരുന്നു. വിമൽ, എങ്ങനെയാണ് കൽപ്പനയെ മലയാളത്തിന് ഓർക്കാനാവുക? നമ്മുടെ സത്യത്തിൽ എന്താണ് ഈ ചില വാർത്തകൾ കേട്ട് നടുങ്ങി ഷോക്ക് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അക്ഷരാർത്ഥത്തിൽ നമ്മൾ എന്താണ് ആൾക്കാർ പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ ആ വാക്കിനെ നമ്മൾ വളരെ ഉദാസീനമായി കരുതുമെങ്കിലും സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ എനിക്കത് ബോധ്യപ്പെട്ട ഒരു ദിവസം ഇന്നത്തെ രാവിലെയാണ്. കാരണം ഇന്നലെ ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ചിട്ട് ഇവിടെ ഐഫ അവാർഡ് ഹൈദരാബാദ് നടക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മൊയ്തീന്റെ ടീമും മറ്റ് സിനിമ പ്രമുഖരായ ആൾക്കാരും ഒക്കെ ഹൈദരാബാദ് എയർപോർട്ടിൽ വന്നിരുന്നു, ഞാനും വന്നിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കുറെ നാളുകൾക്ക് ശേഷം ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം കൽപ്പന ചേച്ചിയെ കാണുകയാണ്. കൽപ്പന ചേച്ചി വല്ലാതെ മെലിഞ്ഞ് ഒരു രൂപമൊക്കെ മാറിയിരിക്കുന്നു. ഞാൻ ഓടിപ്പോയിട്ട് അയ്യോ ചേച്ചി, ചേച്ചിക്കുണ്ടോ അവാർഡെന്ന് ചോദിച്ചു. ഇല്ല വിമലി, എന്നെ വിമലി എന്നാണ് ചേച്ചി പണ്ടോട്ട് വിളിക്കാറുള്ളത്. ഇല്ല വിമലി, ഞാനിവിടെ ഒരു തെലുങ്ക് പടം അഭിനയിക്കാൻ വന്നതാണ് എന്ന് പറയും. എന്നിട്ട് ഞങ്ങൾ കുറെ സംസാരിച്ചിട്ട് ചേച്ചി എനിക്ക് നമ്പർ, വിമലി എന്റെ നമ്പറിലേക്ക് ഒന്ന് വിളിക്കാൻ പറയും. അപ്പൊ ഞാൻ പറയും അയ്യോ ചേച്ചി നിങ്ങളുടെ നമ്പറൊക്കെ പോയി, നിങ്ങളൊന്നും എനിക്ക് ഇനി ആവശ്യമൊന്നുമില്ല, ഞാൻ വലിയ സിനിമയൊക്കെ ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. ചേച്ചിയും പറയുന്നു നീ ഇനി കർണം ചെയ്യുമ്പോ എന്നെ തീരെ വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട് ഈ നമ്പറിലേക്ക് വിളിക്കാൻ പറയുന്നു. ഞാൻ നമ്പർ ചേച്ചിയുടെ മുന്നിൽ നിന്ന് നമ്പർ വിളിച്ചു, നമ്പർ കിട്ടി, കണക്ട് ആവുന്നില്ല. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ നമ്പർ ഇനി വേണ്ടാന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അറം പറ്റിയ പോലെ. സത്യത്തിൽ എനിക്ക് എന്റെ ആ കണ്ണീര് പറ്റുന്നില്ല എനിക്ക്. കാരണം രാവിലെ ബാല എന്നെ വിളിച്ചിട്ട് അണ്ണ കൽപ്പന ചേച്ചി പോയി, ഞാൻ പറയും അയ്യോ ഇന്നലെ ഹൈദരാബാദ് ഉണ്ടല്ലോ അവര് എന്ന് പറയും, അതെണ്ണ വെളുപ്പിന് അവര് പോയി എന്ന് പറയും. അതാണ് വാസു ജീവിതത്തിൽ എന്താണ് ഒരു ഷോക്ക് എന്ന് പറയും നമുക്ക്. സത്യത്തിൽ അതാണ്. അങ്ങനെയാണ് വിമൽ, പലപ്പോഴും അങ്ങനെയുള്ള കോയിൻസിഡൻസുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അവസാനമായി ഹൈദരാബാദിൽ വെച്ച് കാണുന്ന സമയത്തും ഒരുപക്ഷെ വിമലാകും ഒടുവിൽ ഇത്രയേറെ മലയാളത്തിന് അടുപ്പമുള്ള ഒരാൾ കൽപ്പനയെ കണ്ടിട്ടുണ്ടാവുക. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ഞാൻ ചേച്ചിയോട് ഒരു വാക്കുകൂടെ പറഞ്ഞു, ചേച്ചി സത്യസന്ധമായി പറയാണ്, ഞാൻ പറഞ്ഞു അപ്പൊ ഹൈദരാബാദ് എയർപോർട്ടിൽ നിറയെ സിനിമാക്കാരാണ്, ഞാൻ എന്റെ ലൊക്കേഷനില് നൂറിലധികം ആൾക്കാരെ കൺട്രോൾ ചെയ്താണ്. പക്ഷെ ഞാൻ പൊതു ഒരു സമൂഹത്തിലൊക്കെ പോവാൻ മടിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ചേച്ചി ഒരു സ്വകാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളെന്റെ വലിയ അടുത്ത സുഹൃത്തല്ലേ, നമ്മളല്ലേ സ്വകാര്യമായി സംസാരിക്കാറുള്ളത്. ഈ സിനിമാക്കാരെല്ലാം ഒരുമിച്ച് കാണുമ്പോ ഒരു ചടപ്പ് വന്നു. വിമലി നീ ക്യാപ്റ്റനാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങനെ പറയും. ഞാൻ പറഞ്ഞു ലൊക്കേഷനിൽ അങ്ങനെയാണ് ചേച്ചി, പക്ഷെ എനിക്ക് പൊതു സദസ്സിൽ ഇങ്ങനെ വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എനിക്കത് ആ നിമിഷം എനിക്ക് ഇപ്പോഴും എന്താണ് പല സംഭവങ്ങളും നമ്മുടെ ദൈവം നമുക്ക് പലതും ചെയ്യിപ്പിക്കുകയും ചിലത് കൊണ്ടുവരുമൊക്കെ എന്നൊക്കെ പറയുന്നില്ലേ, അതിന്റെ ഒരു വൈകാരികത എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറുന്നില്ല. തീർച്ചയായും മലയാളിക്ക് ഒന്നാകെ തന്നെ ഇതൊരു ഷോക്കായിരുന്നു. കാരണം ഊർജ്ജസ്വലയായി കണ്ടിരുന്ന കൽപ്പനയെ പെട്ടെന്ന് മരിച്ചു എന്ന വാർത്ത എത്തുമ്പോൾ തന്നെ വാർത്ത കൈകാര്യം ചെയ്തവർക്ക് പോലും ആദ്യം അത്ഭുതം ഉണ്ടായിരുന്നു. വിമൽ, അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ കൽപ്പനയുടെ കഴിവിനെ ചൂഷണം ചെയ്യാൻ മലയാളത്തിനായിട്ടുണ്ടോ പൂർണ്ണമായും? സത്യത്തിൽ അത് അവര് സിനിമയിൽ അവർക്ക് പറ്റുന്നതോ അതിന് മുകളിലൊക്കെ ചെയ്തു എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല, അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. അത് എന്താണ് ഇന്ത്യ ഭാരതം അവരെ മികച്ച ഒരു എന്താണ് ഒരു ഒരു ഹ്യൂമർ ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ആ തരത്തിൽ പറയപ്പെട്ടിരുന്ന ഒരാൾ നല്ല വേഷങ്ങൾ ചെയ്യുകയും അവരെ ഭാരതം അവരെ മികച്ച സഹനടിയായി അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതുപോലും ഞാൻ പറയാം, പിന്നെ ഈ കൽപ്പന ചേച്ചിക്ക് മികച്ച സഹനടിക്കുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ പുരസ്കാരം കിട്ടുന്ന സമയത്ത് ആദ്യം ഈ വാർത്ത കേട്ടിട്ട് വിളിക്കുന്നത് ഞാനായിരുന്നു ചേച്ചിയെ. അയ്യോ വിമലി, വിമലി എന്നെ വിളിച്ചല്ലോ ഒന്ന്. ആ വിമലി എന്നുള്ള വാക്കും ആ ഒരു ആ ശബ്ദം ഇപ്പോഴും താങ്കളുടെ കർണപദത്തിലുണ്ടല്ലേ? തീർച്ചയായും വളരെ നന്ദി. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ കൽപ്പനയെ താങ്കളുടെ അനുഭവങ്ങൾ അടക്കം വെച്ച് ഓർത്തതിന്. ആർ എസ് വിമലാണ് കൽപ്പനയെ ഇപ്പോൾ അനുസ്മരിച്ചത്.